ലോകത്തിൽ ഏറ്റവും കൂടുതൽ പുകയില ഉപയോഗിക്കുന്നവരിൽ 27% ഇന്ത്യയിൽ നിന്നെന്നാണ് പുതിയ പഠനം. 2060 ആഗോളതലത്തിൽ പുകയില സംബന്ധമായ രോഗങ്ങൾ മൂലമുള്ള മരണങ്ങളിൽ 50% കുറവുണ്ടാകുമെന്നാണ് ഗവേഷകർ പറയുന്നത്. സർവേ പ്രകാരം 66% പേരും 20 മുതൽ 25 വയസ്സിനിടയിൽ പുകയില ഉപയോഗിക്കാൻ തുടങ്ങിയവരാണ്. ഇതിൽ 45% പേർ പുകവലി ഉപേക്ഷിക്കാൻ കഴിയാത്തവരാണ്. ഉപയോഗിക്കുന്ന പുകയിലൂടെ 8% മാത്രമാണ് നിയമപരമായി ഉൽപ്പാദിപ്പിക്കുന്ന സിഗരറ്റിൽ നിന്നുള്ളതെന്നും ബാക്കിയുള്ള 92% വില കുറഞ്ഞ പുകയില ഉൽപ്പന്നങ്ങളായ ബീഡികൾ, ച്യൂയിങ് പുകയില, ഖൈനി എന്നിവയാണെന്നും പഠനത്തിൽ പറയുന്നുണ്ട്. സ്ട്രെസ്സും ഉത്കണ്ഠയും ഒക്കെയാണ് പുകയില ഉപയോഗത്തിന് പ്രധാന കാരണമെന്നാണ് പഠനം വ്യക്തമാക്കുന്നത്. 2019 ആഗോളതലത്തിൽ 7 ദശലക്ഷത്തിലധികം പുകയില മരണങ്ങളും ഇന്ത്യയിൽ മാത്രം 1.35 ദശലക്ഷത്തിലധികം മരണങ്ങളും ഉണ്ടായതായി റിപ്പോർട്ട് വെളിപ്പെടുത്തുന്നുണ്ട്. 4000 രാസപദാർത്ഥങ്ങൾ അടങ്ങിയ സിഗരറ്റിൽ 600 എണ്ണവും ക്യാൻസറിന് കാരണമാവുന്നവയാണ്. പുകയില ഉപയോഗം ഹൃദയത്തെയും കരളിനെയും ശ്വാസകോശത്തെയും ബാധിക്കുന്ന രോഗങ്ങളിലേക്ക് നയിക്കും. ഹൃദയാഘാതം, മസ്തിഷ്കാഘാതം, ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ് എന്നിവയ്ക്കുള്ള പ്രധാന അപകട ഘടകമാണ് പുകവലി. ഇത് പെരിഫറൽ ആർട്ടിഫിയർ രോഗത്തിനും ഉയർന്ന രക്തസമ്മർദ്ദത്തിനും കാരണമാകുന്നു. ഒരു വ്യക്തി എത്ര വർഷം പുകവലിക്കുന്നുവെന്നും ആ വ്യക്തി എത്രമാത്രം പുകവലിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും അതിൻ്റെ അനന്തരഫലങ്ങൾ. മറ്റൊരു കാര്യം എന്തെന്നാൽ പുകവലിക്കാർ മാത്രമല്ല അതിൻ്റെ പാർശ്വഫലങ്ങൾ അനുഭവിക്കുന്നത് എന്നതാണ്. ഊതിവിടുന്ന പുക ശ്വസിക്കുന്ന ചുറ്റുമുള്ളവർക്ക്, വിശേഷിച്ച് കുട്ടികൾക്ക് ഇതുകൊണ്ടുള്ള അസുഖങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പുകയില ഉപഭോഗം നിയന്ത്രിക്കുന്നതിനും പൊതുജനാരോഗ്യം സംരക്ഷിക്കുന്നതിനുമായി കർശന നിയന്ത്രണങ്ങളാണ് ഇന്ത്യ നടപ്പാക്കുന്നത്. പുകയില ഉൽപ്പന്നങ്ങളുടെ ഉൽപ്പാദനം, വിൽപ്പന, ഉപഭോഗം എന്നിവ നിയന്ത്രിച്ച് പുകവലിയിൽ നിന്ന് സംരക്ഷിക്കാൻ ലക്ഷ്യമിട്ട് ലോകാരോഗ്യ സംഘടന നിർദ്ദേശിച്ചിട്ടുള്ള പുകയില നിയന്ത്രണ നിയമങ്ങൾ നടപ്പാക്കാൻ ഒരുങ്ങുകയാണ് ഇന്ത്യ. പുകയില ഉൽപ്പന്നങ്ങളിൽ വിഷവസ്തുക്കളും മറ്റും പരിശോധിക്കുന്നതിന് നിരവധി നടപടികളും ഇന്ത്യ കൈക്കൊണ്ടിട്ടുണ്ട്. നിക്കോട്ടിൻ റീപ്ലേസ്മെന്റ് തെറാപ്പി എളുപ്പം ഉപയോഗിക്കാവുന്ന തരത്തിൽ കുറഞ്ഞ ചെലവിൽ എത്തിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്നും ഇത് പുകയില ഉപഭോഗം തടയാൻ സഹായിക്കുമെന്നും ലോകാരോഗ്യ സംഘടന അറിയിച്ചിട്ടുണ്ട്. പുകയില ഉൽപ്പന്നങ്ങളുടെ ലിസ്റ്റ് ചെയ്തതും ചെയ്യാത്തതുമായ നിർമ്മാതാക്കളുടെയും ചില്ലറ വ്യാപാരികളുടെയും സമഗ്രമായ വിവരങ്ങൾ ശേഖരിക്കാനും, കൂടാതെ സിഗരറ്റ്, ഗുട്ക, മറ്റ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ അനധികൃത വ്യാപാരം ട്രാക്ക് ചെയ്യുന്നതിനും ആവശ്യമായ നടപടികളും ആരംഭിച്ചിട്ടുണ്ട്.